ആയിട്ടുള്ളൊരു ചായ ആയാലോ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആള് കാണാനൊരു ചെറുതാണ്, പക്ഷെ ചില്ലറക്കാരനല്ല. അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിലെ പ്രധാന താരത്തെക്കുറിച്ചൊന്ന് പറയണ്ടേ. നമ്മൾ സാധാരണ അടുക്കളയിൽ ഉപയോഗിക്കുന്നതല്ലേ വലിയ ജീരകവും ചെറിയ ജീരകമൊക്കെ, അപ്പം അതിൻ്റെ കൂടെ തന്നെ കരിഞ്ചീരകം, അത് ഇരട്ടി ഗുണം തരുന്ന ഒന്നാണ് കേട്ടോ. കരിഞ്ചീരകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഒരുവിധം എല്ലാ അസുഖങ്ങൾക്കും നല്ലൊരു മരുന്നാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളുടെ റൂമിനടുത്തുള്ള ഒരു ചേച്ചിയാണ് കേട്ടോ ഈ ചായയെക്കുറിച്ചിട്ട് എനിക്ക് പറഞ്ഞത്. അവർ ഉപയോഗിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് നല്ല ഫലം കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനും കരിഞ്ചീരകം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ലോകത്താകമാനം ഭീതി പടർത്തിയിട്ടുള്ള ഒന്നാണല്ലോ കൊറോണ. നമുക്ക് ഒരുവിധ അസുഖങ്ങളെല്ലാം ചെറുത്ത് നിൽക്കേണ്ടതുണ്ട്. ഈ കരിഞ്ചീരകം നമ്മുടെ ശരീരത്തിലെ പ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രമേഹമുള്ളവരോ അല്ലെങ്കിൽ ബി പി ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിൻ്റെ ലെവല് നോർമലാക്കി കൊണ്ടുവരാനും സഹായിക്കും. നമ്മളിലിപ്പോൾ പലരും വെയിറ്റൊക്കെ കുറയ്ക്കാൻ എപ്പോഴും ട്രൈ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ കരിഞ്ചീരകത്തിൻ്റെ ഡ്രിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല പോലെ ഗുണം ചെയ്യും. സ്ത്രീകളിലുണ്ടാവുന്ന ആർത്തവ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മലബന്ധം തടയാനൊക്കെ ഈ കരിഞ്ചീരകം ഗുണം ചെയ്യും. ഒരുവിധം ആൾക്കാരിലുള്ളൊരു പ്രശ്നമാണ് ഈ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കരിഞ്ചീരകം ഇട്ടിട്ട് എണ്ണ കാച്ചിട്ട് മുടിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ മുടികൊഴിച്ചിലിന് ഒരുവിധം പരിഹാരം പറയുകയാണെങ്കിൽ ഇനി ഒരുപാടുണ്ട് കേട്ടോ കരിഞ്ചീരകത്തിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് കണ്ടു നോക്കണ്ടേ ആ ഡ്രിങ്ക് അല്ലെങ്കിൽ നമ്മുടെ കരിഞ്ചീരകം ടീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തു. ആ പാത്രത്തിലോട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ കരിഞ്ചീരകം പോലെ തന്നെ പ്രധാനമാണ് മറ്റു 2 ജീരകങ്ങളും. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതിപ്പോൾ 1 ഗ്ലാസ്സായി മാറണം. ഇതിപ്പോൾ 2 ഗ്ലാസ്സല്ലേ നമ്മൾ ഒഴിച്ചിട്ടുള്ളത്, അതിനിത് 1 ഗ്ലാസ്സാവുന്നവരേക്ക് നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 1 ചുക്ക് ചതച്ച് വെച്ചിട്ടുണ്ടേ, അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ചുക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ശർക്കര അല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനത്തിൽ തേൻ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. ഈ കരിഞ്ചീരകം നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഡ്രിങ്കൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ 1 ദിവസം 1 തവണ മാത്രം കുടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ബി പി അതുപോലെ തന്നെ പ്രമേഹമൊക്കെ നോർമലായിട്ടുള്ളവരാണെങ്കിൽ പിന്നെ അത് കഴിക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഗർഭിണിയായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വെയിറ്റൊക്കെ കുറയ്ക്കുന്നവരാണെങ്കിൽ ഇതും കൂടെ ഒന്ന് കഴിച്ച് നോക്കുക, നല്ല ഫലം ഉണ്ടാവും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.